ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിൻഡോ ശാലിശ്ശേരി. ഒരു കോടീശ്വരനായിട്ട് മാറുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പക്ഷേ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന സാലറി കൊണ്ട് എങ്ങനെയാണ് ഒരു കോടീശ്വരനായിട്ട് മാറുക, അതെങ്ങനെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ളത്. നിശ്ചയദാർഢ്യത്തോടെ കൃത്യമായിട്ട് നിക്ഷേപം നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു കോടീശ്വരനായിട്ട് മാറാനായിട്ട് സാധിക്കും. അതിനുവേണ്ട ചില സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശരിയായ നിക്ഷേപം തിരഞ്ഞെടുത്തിട്ട് ശരിയായ രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോടീശ്വരനായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ വെറും 95 രൂപ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരനാവാൻ സാധിക്കുന്ന ഒരു കഥയാണ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ സാലറിയിൽ നിന്നും ഒരു നിശ്ചിത തുക, ഒരു ചെറിയ തുക മാറ്റിവെച്ചുകൊണ്ട് ദീർഘകാലത്തെ നിക്ഷേപത്തിന് ശേഷം നിങ്ങൾക്ക് 1 കോടി സമ്പാദിച്ച് തരാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ട് SIP, മ്യൂച്വൽ ഫണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി. എന്താണ് മ്യൂച്വൽ ഫണ്ട് SIP നിക്ഷേപം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒറ്റത്തവണ ലംസമായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കാത്ത ആളുകൾക്ക് മാസാമാസം തങ്ങൾക്ക് ലഭിക്കുന്ന സാലറികളിൽ നിന്നും അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ചെറിയ തുക മാറ്റി വെച്ചുകൊണ്ട് മാസാമാസം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ദീർഘകാലത്തെ നിക്ഷേപത്തിന് ശേഷം ഒരു വലിയ തുക സമ്പാദിക്കാൻ സാധിക്കും. ഇങ്ങനെ ദീർഘകാലത്തെ നിക്ഷേപത്തിന് മറ്റേത് പദ്ധതിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിനെ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഏകദേശം ഒരു 12 മുതൽ 15% വരെ റിട്ടേൺ ആണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം കൂട്ടാനായിട്ടുള്ള ഒരു വഴിയാണ് സ്റ്റെപ്പ് അപ്പ് മെത്തേഡ് എന്നുള്ളത്. അതായത് ഓരോ വർഷവും നമ്മുടെ ആളുകളുടെ സാലറി കൂടുന്നതിനനുസരിച്ച് ആ കൂടുന്ന സാലറിയുടെ ഒരു വിഹിതം കൂടെ നിങ്ങളുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ തുക നിങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുകയിൽ ഒരു അല്പം കൂടെ വർധനവ് വരുത്തിക്കൊണ്ട്, ഓരോ വർഷവും ചെറിയ ചെറിയ തുക വർധനവ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം, നമ്മൾ ഉദ്ദേശിച്ച കാലാവധിക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടത്തിൽ വളരെ വലിയ വ്യത്യാസം വരുത്തിയെടുക്കാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു കണക്ക് പരിശോധിക്കാം. ഏകദേശം 2861 രൂപയോളം ഓരോ മാസവും നിങ്ങൾ മാറ്റി വെച്ചിട്ട് അത് മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 30 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം 1 കോടി രൂപ നേടാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ 2861 എന്നുള്ള തുകയുടെ മൾട്ടിപ്പിൾ, എത്ര മൾട്ടിപ്പിൾ കൂടുതൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നോ അത്രയും മൾട്ടിപ്പിൾ റിട്ടേണും നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരു ബേസിക് കണക്ക് എന്നുള്ള നിലയ്ക്കാണ് ഈ 2861 കണക്ക് പറയുന്നത്. ഈ 2861 എന്നുള്ള ഒരു തുക നിങ്ങൾ ഒരു ദിവസത്തേക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ 95 രൂപയായിട്ടാണ് വരുന്നത്. ഇനി ഇതേ തുക 2861 രൂപ തന്നെ 15% റിട്ടേൺ നൽകുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ കാലാവധിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ 2 crores ആണ്. ഈ 12% എന്നുള്ള ഒരു ഗ്യാരണ്ടഡ് റിട്ടേൺ അല്ല. ചില വർഷങ്ങളിൽ 12%, ചില വർഷങ്ങളിൽ 15%, ചില വർഷങ്ങളിൽ 10% നിങ്ങൾക്ക് റിട്ടേൺ ലഭിച്ചേക്കാം. കാരണം ഇത് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ കൂടുതൽ റിട്ടേണും ചില സമയങ്ങളിൽ കുറവ് റിട്ടേണും ലഭിച്ചേക്കാം. പല മ്യൂച്വൽ ഫണ്ടുകളിലും ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 15% മുകളിൽ റിട്ടേൺ നൽകിയിട്ടുള്ള, 20% മുകളിൽ വർഷങ്ങളായിട്ട് റിട്ടേൺ നൽകുന്നതുമായിട്ടുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സജഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് സജഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ തന്നെ നിക്ഷേപം തുടങ്ങുക എന്നുള്ളതാണ്. അതായത് എത്ര നേരത്തെ തന്നെ നിങ്ങൾക്ക് നിക്ഷേപം തുടങ്ങാൻ സാധിക്കുന്നോ അത്രയും നേരത്തെ നിക്ഷേപം ആരംഭിക്കുക. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, ശമ്പളം ലഭിച്ചു തുടങ്ങിയാൽ ഉടനെ തന്നെ നിങ്ങൾ നിക്ഷേപം ആരംഭിക്കുക. എത്ര ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേണിൻ്റെ തുകയിലും വളരെ വലിയ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ SIPയിൽ നിക്ഷേപം നിർത്തിയാൽ പോലും, ഒരു തവണ മുടങ്ങിപ്പോയാൽ പോലും അത് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും SIPയിലെ നിക്ഷേപം നിർത്തിയാൽ തന്നെ വീണ്ടും അത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് എത്ര വർഷം വേണമെങ്കിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റിട്ടേണും കൂടുന്നതായിരിക്കും. മ്യൂച്വൽ ഫണ്ട് ലഭിക്കുന്നത് ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു യൂണിറ്റിന് ഇപ്പോൾ 10 രൂപയാണെങ്കിൽ 10 രൂപ ഒരു യൂണിറ്റ് എന്നുള്ള നിലയ്ക്കായിരിക്കും ഇന്ന് വാങ്ങാൻ സാധിക്കുക. നാളെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ചിലപ്പോൾ അത് 12 രൂപയോ 15 രൂപയോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോ യൂണിറ്റിൻ്റെ വാല്യൂ, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ യൂണിറ്റിൻ്റെയും വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന റിട്ടേണിൻ്റെ വാല്യൂ കൂടുന്നതായിരിക്കും. ദീർഘകാലത്തെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു സാധാരണക്കാരനും മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ലംസമായിട്ട് വലിയൊരു തുക അടയ്ക്കാനില്ലാത്ത ആളുകൾക്ക് പോലും, മാസം ഒരു 500 രൂപ അടയ്ക്കാൻ സാധിക്കുന്ന ആൾക്ക് പോലും 500 രൂപയുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ 500 രൂപ കട്ടാവുന്ന ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാലാവധി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനിടയ്ക്ക് നിന്ന് പോയാലും
നിങ്ങളുടെ ഫണ്ട് നഷ്ടപ്പെടുന്നില്ല. അത് അവിടെ സ്റ്റോപ്പ് ആയാൽ പോലും ആ എമൗണ്ട് അവിടെ കിടന്നാൽ അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഓരോ ദീർഘകാല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ നിക്ഷേപം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ചിലവരുടെ വിവാഹമായിരിക്കാം, ചിലപ്പോൾ ഒരു വീട് വയ്ക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു കാറ് വാങ്ങുന്നതായിരിക്കാം, മക്കളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിരിക്കാം. അങ്ങനെ എന്താണോ നിങ്ങളുടെ മുമ്പിലുള്ള ആവശ്യം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്താണ് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അത്രയും വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി നിങ്ങൾക്ക് വലിയ നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. കോടീശ്വരന്മാരാവാനുള്ള ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്രദവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി.